മൈസൂർജില്ല ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പദയാത്രയായിരുന്നു. ഇത് സാധാരണക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്ക് വേണ്ടിയിട്ട് നമ്മൾ പരമ മരിക്കും, അതാണ് പാവങ്ങളുടെ കാശി തട്ടിയെടുത്തതല്ലേ. അപ്പൊ അതിനുവേണ്ടി ജനങ്ങളാണ്, അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. ഇവരിനൊരെല്ലാവരും ചിലപ്പോ ബിജെപി ഇന്ന് വരില്ല. ഇത്രയും നാളും ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് എ സി മൊയ്തീനെ പോലെയുള്ള ഇപ്പോഴത്തെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സൂപ്പറാളെ കാണാൻ പറ്റി, ഇതൊരു ഭാഗ്യമാണ്. എന്താ പറയാ, അതിന് വാക്കുകളില്ലേ പറയാൻ. അത്രയും ഉപകാരങ്ങളല്ലേ ആൾ ചെയ്തിട്ടുള്ളോ എല്ലാവർക്കും. കക്ഷി ഭേദമില്ല, എല്ലാ പാർട്ടി നോക്കിയിട്ട് എല്ലാം ചെയ്യുന്ന ആള്. പാവങ്ങള് ഞങ്ങളെ പോലെയുള്ളവരൊക്കെ നടന്നിട്ട് അവശത കേട്ടിണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇതേപോലെ നടക്കാന്ന് പറഞ്ഞാ അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഒരുപാട് പാവങ്ങളുടെ കണ്ണീരവിടെ ഉണ്ട്, അതിനൊക്കെ ഒരു മാറ്റം വരണം, അത് തീർച്ചയായിട്ടും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഐക്യദാർഢ്യം ആവശ്യമാണ് നമ്മൾ അവിടെ വരെ നടന്നിട്ടുള്ളത്. നന്നായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോൾ കുറേ നേരം ഒരു മണിക്കൂറോളമായി അവിടെ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ നല്ലത് ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. സുരേഷ് ഗോപി വരണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയൊരു വിജയപ്രതീക്ഷ ഉണ്ടാവും? ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഇതുപോലുള്ള കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്? ടേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം എന്താ പറയുക, ആൾക്കാരോട് അടുത്തറിഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളും എല്ലാം സോൾവ് ചെയ്യാനാണല്ലോ മെയിനായിട്ട്. അവരവരുടെ ഇതിന് വേണ്ടിയിട്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത്തരം ഒരു വലിയ തട്ടിപ്പ് അദ്ദേഹം ടേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ബി ജെ പി ടേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആൾക്കാരുടെ ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ഇതിനാണല്ലോ അവരിത് ഈ വിഷയം. അല്ലാണ്ട് ജയിക്കാനോ വേറെ വല്ലതും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് മാത്രം പ്രശംസിക്കും. എന്നാലും ഒരുപാട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് കയറാൻ പറ്റിയില്ല, പ്രാവശ്യം നല്ലത് വരട്ടെ, കയറാൻ പറ്റട്ടെ. തീർച്ചയായും പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും ശരി, 1,300,000 കോടി രൂപ സാധാരണക്കാരൻ്റെ ജനങ്ങളുടെ പൈസയാണിത്. അത് നമ്മൾ നിങ്ങളുടെ ചാനലുകളെ പലയിടത്തും കാണാവുന്ന കാര്യങ്ങളാണിത്. ആട് വിറ്റതും കല്യാണത്തിന് വേണ്ടി നീക്കി വെച്ചതും വീടിന് വിറ്റതുമായിട്ടുള്ള പൈസ സ്വന്തം ചികിത്സയ്ക്ക് വരെ കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർ പൈസയൊക്കെ നമ്മുടെ പലരുടെയും പൈസ ഇതേമാതിരി പല സാധനങ്ങളും പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയെന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമല്ലേ. അപ്പോൾ അത് ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നത് വളരെ നല്ലതാണ്. ജനങ്ങൾ ഈ മെസ്സേജ് കൃത്യമായി എത്തിക്കുക തന്നെ വേണം തന്നെ എൻ്റെ വ്യക്തമായ. എത്ര നേരമായിട്ട് നീക്കിയതാണ് ഇത്? ഞാനൊരു 5:30 ശേഷം നിൽക്കാം, 5:30 മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയ ആവശ്യക്കാരൻ, ഞാനൊരു ബാങ്കിൽ ഉണ്ടായിരുന്ന ആളാണ്, ബാങ്ക് മാനേജറായിരുന്ന ആളാണ്, 10-38 വർഷം ഫിനാൻഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മാത്രമല്ല, ഇത് ഇപ്പോൾ ഒരു സർക്കാർ ബാങ്കാണെങ്കിൽ ക്യാപിറ്റൽ നമുക്ക് സർക്കാർ ഏജൻസികൾ ഇൻഫ്യൂസ് ചെയ്യും. ഇത് ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച് അത് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തട്ടിപ്പല്ലേ അത്. അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അത് സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. അവർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്താ അർത്ഥമുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ചെയ്ത ഈ കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടുണ്ട്. പലരും രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, ഇന്നത് കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ പലരും രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതല്ല, അവരെ രാഷ്ട്രീയ പാർട്ടിയുടെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നുള്ളൂ. എന്തായാലും ഇത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും, സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി ഗുണം ചെയ്യും, യാതൊരു സംശയമില്ലാകരുത്. 10-18 കിലോമീറ്റർ നടന്നപ്പോൾ ക്ഷീണം മാത്രം, ജാഥയിൽ പങ്കെടുത്തതിൽ ആത്മസംതൃപ്തി. ഇപ്പോൾ ഒരു പരിപാടിയായി, കാരണം ഈ ഇത്രയും വഴി ആൾക്കാർ നടന്നതും ആ പൊരിഞ്ഞ മഴയത്തും ഒരാൾ പോലും ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടില്ലേ. അപ്പോൾ അത്രയും ഗംഭീര പരിപാടിയാണ്, കാരണം ഇത് ജനങ്ങളെ ഏറ്റെടുത്ത പരിപാടിയാണ്. കാരണം പാവങ്ങളുടെ കാശി തട്ടിയെടുത്തതല്ലേ. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളാണ്, അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. ഇവരിനൊരെല്ലാവരും ചിലപ്പോൾ ബി ജെ പി ആരും ഇന്ന് വരില്ല, പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു ഇപ്പോൾ ഈ സമയമായിട്ടും. അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. അത് ആ മനുഷ്യനും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. അതന്നെ വലിയൊരു അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി സാറ് ഈ പ്രക്ഷോഭം നടത്തുന്നത്. ഇതിലുള്ള ഈ ജനപങ്കാളിത്തം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ജനകീയ വിഷയമാക്കിയെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂർ ഇത്രയും വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറകിലുള്ള അഴിമതി വീരന്മാരെ പുറത്തു കൊണ്ടുവരും, അതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് ഈ പദയാത്ര ഇവിടെ നിന്ന് വരുന്ന കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ജാതി മതം ഭേദമന്യേ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പട്ടിണിപ്പാവങ്ങളുടെ വലിയൊരു പ്രതീക്ഷയാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഇത്രയും തുക.
ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ സുരേഷ് ഗോപി സാർ ജയിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്ര നാള് അവർ ഭരിച്ചല്ല, ഒരുവിധമല്ല സാറിന് ബാങ്കുകൾ അവരെ ഭരിച്ച് കട്ടുമുടിച്ച് ഒരുവിധമായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സഹകാരികൾക്ക് വേണ്ടി തൃശ്ശൂരിലെ പ്രവർത്തകർ ഇറങ്ങിയുള്ളതിനാണ്. അതിൽ സഹകാരികൾ കൂടിയുണ്ട്, ഇതിൽ അടിപൊളിയാണ്. ഒരു ക്ഷീണവും ഇല്ലാതെ ഇത്രയ്ക്കും ക്ഷീണിതനായ നമ്മുടെ ജാഥാ ക്യാപ്റ്റന് എന്നിട്ട് പോലും ക്ഷീണം പോലും മറന്നുകൊണ്ട് ഈ ജനസമുദ്രത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നല്ലൊരു പ്രവർത്തനം ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ കാശ് വയ്ക്കുന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഗംഭീര ഇവിടെ അവിടെ നിന്ന് തുടങ്ങി കൊണ്ടായിട്ട് മാറും മാറാനാണ് പ്രതീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? കണ്ടവരാണോ? നടന്ന് ക്ഷീണിച്ചോ? 10-20 കിലോമീറ്റർ മഴ പോലും ഇതൊക്കെ കണ്ടാണ് ആൾക്കാർ എത്ര ആൾക്കാരുണ്ടായിരുന്നു. ഇതിപ്പോ 4.5 മണിക്കൂറിൽ കഴിഞ്ഞു. എന്നിട്ടും ആൾക്കാർക്ക് ഒരു കുറവില്ല, അത്രയധികം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. തകർത്തു അടിപൊളി വരിക. എല്ലാം എന്താ പറയുക, സുരേഷ് ഗോപി തൃശ്ശൂരിലത്തെ എന്താ പറയുക സാധാരണക്കാരുടെ, ഇതുപോലെ ചതിക്കപ്പെട്ട ആളുകളുടെ, അവരുടെ ആത്മരോക്ഷം, അവരുടെ വീട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും അതാണ് നമ്മളവിടെ കണ്ടത്. എല്ലാവരും വളരെയധികം വിഷമത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾ മരിച്ചു വീണ ആ കരുവല്ലൂരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ്, ഗാന്ധിജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആരാധ്യനായ നമ്മുടെ സുരേഷ് ഗോപി ഈ യാത്ര നയിച്ചത്. ജനസാഗരമായിരുന്നു, വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബി ജെ പി ഇതിനെ നേരിടുന്നത്. സകല കള്ളന്മാരെയും മൊയ്തീൻ അടക്കമുള്ള സകല കള്ളന്മാരെയും തുറുങ്കിലടക്കുന്നവരെ ബി ജെ പി ഇതുപോലുള്ള തെരുവുകളിൽ സമരം നടത്തുമെന്ന് ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അടിപൊളി ജനപ്രളയമായിരുന്നു അവിടെ നിന്നിട്ട്. മഴ ഒരു പ്രശ്നം ഉണ്ടായില്ല, മഴ വന്നിട്ട് പോലും ഒരാൾ പോലും പതറില്ല എന്നുള്ളതാണ് ഗംഭീര പരിപാടി. ഇതൊക്കെ തൃശ്ശൂർക്കാർ കിടുങ്ങുമോ? തൃശ്ശൂർക്കാർ കിടുക്കും ഇതിൽ, എടുത്തിരിക്കും ഉറപ്പ്. നല്ല പരിപാടിയായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ ഇതിനെ കുറിച്ച്? എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ. തട്ടിപ്പുകാരൊക്കെ പുറത്തു വരണോ? എല്ലാരും പുറത്തു വരണം. അടിപൊളി പരിപാടി, അടിപൊളി പരിപാടി. അവിടെ നടക്കുവാണോ? കരുവന്നൂരോ നടക്കുവാണോ? അതെ അതെ അതെ. തൃശ്ശൂർ ജില്ല ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പദയാത്രയായിരുന്നു. കരുവന്നൂർ മുതലേ ഉണ്ടോ? കരുവന്നൂർ മുതലേ ഉണ്ട്. ഈ അവസാനമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്നത്? ആവേശത്തോടെ ആ വിഷയം അത്രയും പ്രാധാന്യമുള്ളതാണ്. എല്ലാവർക്കും ആ ഒരു വികാരമുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വികാരം എല്ലാവർക്കും ഉണ്ട്, തീർച്ചയായിട്ടും ആ ആവേശം തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ഗംഭീര വിജയമാണ്. സഹകാരികളുടെ വൈകാരികത തൃശ്ശൂരിൽ പ്രതികരിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ്. ഈ പ്രതിഷേധത്തിൽ ഇടതുപക്ഷത്തിന് ആധിപത്യം എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. തീർച്ചയായും അത് ഈ തൃശ്ശൂർ ജില്ലയിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ പണമാണ് സി പി എം കൊള്ളയടിച്ചിട്ടുള്ളത്. അതിൻ്റെ വൈകാരികതയാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് കരുവന്നൂരിൽ നിന്നും തൃശ്ശൂർ എത്തുന്നവരെ ആ ഒരു ശക്തി ചോരാതെ എല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നത്. കരുവന്നൂരിലോട്ട് നടക്കാം. ഇത് സാധാരണക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്ക് വേണ്ടിയിട്ട് നമ്മൾ പരമ മരിക്കും അതാണ്. അതിനുവേണ്ടി ശബ്ദമായാലും എന്ത് പോയാലും കുഴപ്പമില്ല, അതന്നെ കരുവന്നൂരിലോട്ട് വിളിക്കാൻ. ഇതൊക്കെ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്നാണോ? പിന്നെ 100%, 100%. ഒപ്പുണ്ട്, നമ്മളൊപ്പുണ്ട് 100%. ഇതിനെക്കുറിച്ച് ഞങ്ങൾ കരുവന്നൂർ മുതൽ നടന്നു തുടങ്ങിയതാണ്. ഞങ്ങള് എന്താ പറയാ, സഹകാരികളുടെ ഓരോ ചില്ലി പൈസക്ക് ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും. അതായത് ഈ ജനങ്ങള് അവരുടെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമാണ് ഇതിൽ സമ്പാദിച്ചിട്ട് ഈ ജനങ്ങൾ ഇവരെ വിശ്വസിച്ചിട്ട് ഈ സഹകരണ ബാങ്കുകൾ പോലുള്ള സംഘങ്ങളിൽ കൊണ്ടിടുന്നത്. എന്നിട്ട് അതിൽ നിന്നും ജനങ്ങളുടെ പട്ടിണി അവർ മാറ്റി വെച്ചതാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും ഈ പണം കട്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. ഇത്രയും നാളും ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് എ സി മൊയ്തീനെ പോലെയുള്ള ഇപ്പോഴത്തെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദയാത്ര നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ കരുവന്നൂർ മുതലേ നടന്നു വരുന്നതാണ്. ഞങ്ങൾ അവസാന നിമിഷം വരെ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ബി ജെ പിക്കാർക്കും യുവമോർച്ചക്കാർക്കും ഉള്ളത്.
പരിപാടി എന്ന് പറയുന്നത് കരുവന്നൂരിലുള്ള ജനങ്ങളുടെ കാശ് അടിച്ചുമാറ്റാന്നുള്ളത്, പാവപ്പെട്ട ജനങ്ങളുടെ കാശാണല്ലോ അവർ അടിച്ചുമാറ്റിയിട്ടുള്ളത്. അവർക്ക് സപ്പോർട്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വരാൻ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവരെല്ലാവരും പുറത്തു കൊണ്ടുവരണം എന്നാലല്ലേ, നമ്മുടെ ഈ കേരളം കട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ഇവിടെ നിന്നല്ല മൊത്തത്തിൽ കേരളത്തിൽ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. നമ്മളെ സഹകാരികൾ ഒരുപാട് ആളുകളുടെ സമ്പത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, കൽപ്പണിക്കാരും ആശാരിമാരും അതുപോലെ തന്നെ ചെത്തുകൊഴിലാളി ഓട്ടോ ഡ്രൈവേഴ്സും ഇവരെല്ലാവരും സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം കൊടുന്നിട്ടിരുന്നത് കരുവന്നൂർ സഹകരണ മേഖലയാണ്. ഒരുപാട് പാവങ്ങളുടെ കണ്ണീർ അവിടെ ഉണ്ട്, അതിനൊക്കെ ഒരു മാറ്റം വരണം, അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഇപ്പോഴും യഥാർത്ഥ പ്രതിഫലം കാണാൻ പറയത്തു തന്നെയാണ്. ഇത് എം കെ കണ്ണനിൽ നിന്നും എ സി മൊയ്തീനിൽ നിന്നും അന്വേഷണം പോയാൽ തീർച്ചയായും അതിനു മുകളിലേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്തും. അതുകൊണ്ട് തീർച്ചയായും എല്ലാ പ്രതികളും, യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കണം. അടിപൊളി അടിപൊളി പ്രതിഷ്ഠാനും ആൾക്കാർ കൂടുതലുണ്ട്. ചാവക്കാടാണ് നടന്നു. അതെ അതെ, ചാവക്കാട് മണ്ഡലത്തിന്റെ ഭാരവാഹികളാണ് ഞങ്ങള്. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ഇത്ര ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തതിന്? 16 കിലോമീറ്റർ റൂട്ട് അദ്ദേഹം നടന്നു, നിങ്ങളും നടന്നു. അത് ആൾക്കാർ പാർട്ടിയോടുള്ള ഞങ്ങളോടുള്ള ആത്മാർത്ഥത, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, അത് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പം നടന്നത്. അദ്ദേഹം ഇത്ര നടന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസമായോ? വിശ്വാസമായി, കൂടെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിശ്വാസം. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ജനങ്ങളെ കൂടി ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണല്ലോ, എല്ലാ പാവപ്പെട്ടവരുടെ കൂടി ആളുണ്ടായിരിക്കും. വളരെ ഗംഭീരമായിരുന്നു, മഴ പോലും അവഗണിച്ചിട്ട് വലിയൊരു സമൂഹം തന്നെ ഈ പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത് മുഴുവൻ ബി ജെ പി പ്രവർത്തകരൊന്നുമല്ല, കൂടുതൽ അതിൽ ഉൾപ്പെട്ട ഇരകളാണ്. അപ്പോൾ ഇത് വലിയൊരു വിജയം തന്നെയായിരുന്നു. ഇത് സമൂഹമേല കൂടെ നിൽക്കുന്നു തൃശ്ശൂർ സുരേഷ് ഗോപി സാറിന് വലിയൊരു പിന്തുണ കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടുന്ന് വന്നാണ്? ഞങ്ങൾ ഗുരുവായൂർ മേഖല. അതെ അതെ, പരിപാടിക്ക് വന്നു. പരിപാടി നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനൊരു ഒരു ഇങ്ങനൊരു കാര്യം മറ്റൊരു ടേക്കപ്പ് ചെയ്തിട്ട് ഇതൊരു 16 കിലോമീറ്റർ ഒരാളൊരു പദയാത്ര നയിച്ച് ഇങ്ങനെ വരിക, അതന്നെ വലിയ വിജയല്ലേ? അതന്നെ വലിയ വിജയല്ലേ? ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ആൾക്കാർ ചെയ്യാത്ത കാര്യമാണ്, അതിനെ എങ്ങനെയാണ്? അടിപൊളിയായിരുന്നു, അങ്ങനെ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, ഇവിടെ കണികൾ മാത്രമല്ലേ പോകാറുള്ളൂ. അപ്പൊ ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണോ ഈ പ്രാവശ്യം അദ്ദേഹം ഇവിടെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണെങ്കിൽ? ഗുണം ചെയ്യണം, അതല്ല എല്ലാവരുടെ ആഗ്രഹം. ഞങ്ങൾ പറയണു ഞങ്ങൾ നല്ല ആവേശഭരിതരായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അത്രയും ഉത്സാഹത്തോടും ആവേശത്തോടും കൂടി ഇവരുടെ ഈ പ്രതികരണം ഞങ്ങൾക്ക് അത്ര അധികം മനോവേദന ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ പഞ്ചായത്തും ഞങ്ങളുടെ ആ കരുവന്നൂർ പ്രദേശം മുഴുവനും എല്ലാ ആളുകളെയും അത്ര അധികം ദുരിതത്തിലാഴ്ത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പദയാത്ര നയിച്ചത് തന്നെ. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ വരെ എത്താൻ സാധിച്ചത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. പാവപ്പെട്ട ജനങ്ങളുടെ പണം പിഴുതെടുത്ത് അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല, ഇവർ ഞങ്ങൾ എന്തിനാണ് നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും ആവേശഭരിതമായിട്ട് ഞങ്ങൾക്ക് വരാൻ സാധിച്ചത്. ഞങ്ങളെ നല്ല ഉഷാറോട് കൂടിയിട്ട് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മഴ പെയ്തപ്പോൾ ഒരു ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് നല്ല എല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ പരിപാടി വിജയമായി തീർത്തിട്ടുണ്ട്. ഓ ഫുള്ള് നടന്നു, അയ്യോ വലിയൊരു ആവേശം തന്നെയായിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹകാരികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് സുരേഷ് ഗോപി ഇത്ര വലിയൊരു സെലിബ്രിറ്റിയായി സുരേഷ് ഗോപി തന്നെ ഇങ്ങനെ നടക്കാനായിട്ട് തയ്യാറായി. അവരൊക്കെ ഇത്രയും ഡെഡിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവരെ കൂടെ നടക്കാന്ന് പറഞ്ഞ വലിയൊരു സന്തോഷം തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ്. മൂന്ന് സഹകാരികൾക്ക് ഒപ്പം തന്നെ ഉണ്ടെന്ന് ബി ജെ പി തെളിയിക്കുക ചെയ്തു. ഞങ്ങൾ കരുവന്നൂർ തൊട്ട് ഇവിടം വരെ സുരേഷ് ഗോപിയുടെ കൂടെ നടക്കാനുണ്ടായിരുന്നു. എന്താ പറയുക, വളരെ എല്ലാവർക്കും ഭയങ്കര ആവേശമായിട്ട് തന്നെയായിരുന്നു. ഒരാൾ പോലും മഴയുണ്ടായിട്ട് പോലും ആരും പിന്നോട്ടൊന്നും വലിഞ്ഞില്ല, എല്ലാവരും വളരെ ആവേശപൂർവ്വമായിരുന്നു ഇവിടം വരെ എത്തി. അതന്നെ പറയാനുള്ളൂ, ഞങ്ങൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതുക്കാട് മണ്ഡലം, പുതുക്കാട് മണ്ഡലം കരുവന്നൂരിൽ നിന്ന് ഇവിടെ വരെ മഴയൊന്നും പ്രശ്നമില്ലാണ്ട് ആവേശത്തോടു കൂടി വന്നു. പറയാനില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടറിഞ്ഞില്ലേ ഇത്രയും നല്ലൊരു പരിപാടി ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സുരേഷ് ഗോപിയുടെ ജയത്തിന് ഇതൊരു കാരണമാവുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ തൃശ്ശൂർകാർ ഇനിയെങ്കിലും കണ്ണുറക്കുന്നാണോ? ഉറപ്പായിട്ടും തുറക്കും. കാരണം നമ്മളിപ്പോൾ ഇത് കണ്ടത് തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ തന്നെയാണ് ആൾ എടുത്തു കാണിച്ചത്.
അതുപോലെ തന്നെ ആളെ പോലെയുള്ള ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി ഇത്ര വഴി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ നടന്നിട്ട് അവശതയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇതേപോലെ നടക്കാന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ആള് പറഞ്ഞല്ലോ പാർട്ടി ഒന്നും നോക്കാണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആള് ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്തതെന്ന്. അപ്പം അതിൻ്റെ ഗുണം ജനങ്ങൾ അദ്ദേഹത്തിനും കൊടുക്കുന്നു തന്നെയാണ് പ്രതീക്ഷ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇനിയൊരു പരിപാടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും, എത്ര വഴി നടന്നാലും വരും. സൂപ്പർ, ആളെ കാണാൻ തന്നെ പറ്റിയതൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ഞങ്ങൾ രണ്ടാളും ഭാര്യ ഭർത്താവാണ്, ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുന്നു. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആള് അത് നടത്തും, ആളുടെ മനസ്സിൽ തീരുമാനിച്ച് ആള് നടത്തും, ഉറപ്പ്. ആൾ അത്ര നല്ല മനുഷ്യനാണ്, എപ്പോഴേക്കുന്ന ആളാണ്, ശരിക്കും മനസ്സ് മനുഷ്യനെ അടുത്ത് മനസ്സാക്ഷിയുള്ള ആളാണ്. എന്താ പറയാ, അതിന് വാക്കുകളില്ലേ പറയാൻ. അത്രയും ഉപകാരങ്ങളല്ലേ ആള് ചെയ്തിട്ടുള്ളോ എല്ലാവർക്കും, കക്ഷി ഭേദമെന്നെ എല്ലാ പാർട്ടി നോക്കിയിട്ട് എല്ലാം ചെയ്യുന്ന ആള്, പാവങ്ങള് എല്ലാ പാവങ്ങളും വേണ്ടിട്ട് അവര് ആള് നല്ല തന്നെയാണ്. നമ്മള് ജീവൻ കൊടുക്കുന്ന ആൾക്ക് വേണ്ടിട്ട്